നമ്മിൽ നിന്ന് കബൂലി ചെയ്യുമാറാവട്ടെ. നമ്മൾ മനുഷ്യരാണ്, അല്ലാഹുവിന്റെ അടിമകൾ. അല്ലാഹുവിന് ലോകത്ത് ഒരുപാട് സൃഷ്ടികൾ ഉണ്ട്. ആ സൃഷ്ടികളിൽ നിന്ന് വെറൈറ്റിയായി അല്ലെങ്കിൽ വലിയ ബഹുമാനമുള്ളവരായി അല്ലാഹു സൃഷ്ടിക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യർ. ആ മനുഷ്യർക്ക് അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സൗഭാഗ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സൗഭാഗ്യം ഈമാനോടുകൂടെ ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അത് എല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, വലിയ സ്ഥാനമാനങ്ങളുള്ള നമ്മുടെ രാഷ്ട്രത്തിലുള്ള ഒരു വ്യക്തിയാണ്. കർണാടക മുഖ്യമന്ത്രി നമ്മുടെ സ്റ്റേറ്റിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ സ്ഥാനമാനങ്ങളും ഓരോരോ സീറ്റുകളും ഓരോരോ ബഹുമാനങ്ങളും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും ജഗനി എന്താവായ റബ്ബിന്റെ അടുക്കൽ കബൂല് ചെയ്യുന്ന, സ്വീകരിക്കപ്പെടുന്ന വലിയ ബഹുമാനം അത് ഈമാന് കൊണ്ടുള്ള ബഹുമാനമാണ്. ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? സുരുവേല് പള്ളിന്റെ വാങ്കാത്. കുടുംബ ബന്ധമുള്ളവരുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ബന്ധമുള്ളവരുണ്ട്, വ്യക്തിപരമായി ബന്ധങ്ങളുള്ളവരുണ്ട്, സാമ്പത്തികമായ വിഷയത്തിൽ ബന്ധങ്ങളുള്ളവരുണ്ട്, മറ്റുള്ള രൂപത്തിലുള്ള പരിചയങ്ങളിലുള്ള ബന്ധങ്ങളുള്ളവരുണ്ട്. പക്ഷേ എല്ലാ ബന്ധത്തിനേക്കാളും നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ബന്ധം ഈമാനാണ്. അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് അത് ഈമാൻ എന്നതാണ്. പഴയ മഹാന്മാരൊക്കെ വാഴ്ന്നു പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യനെ അല്ലാഹു ജനിപ്പിച്ചു. എപ്പോഴാണ് ജനിപ്പിക്കുന്നത്? ലോകം സൃഷ്ടിക്കപ്പെടുന്ന അന്നത്തെ ഒന്നാമത്തെ ദിവസം. അദ്ദേഹം മരണപ്പെടുന്നത് എപ്പോഴാണ്? ഇസ്രാഫീലെ സൂറെന്ന കാലത്തിൽ ഊതുന്ന ദിവസം. അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയാണ്? കോടാനുകോടി വയസ്സ്. കോടാനുകോടി വയസ്സ്, കോടാനുകോടി വർഷങ്ങൾ ജീവിക്കാൻ അവസരം ലഭിച്ച ഒരു മനുഷ്യൻ ചിന്തിച്ചു, ആർക്കും നൽകാത്ത ഒരു വലിയ സൗഭാഗ്യമാണ് പടച്ച റബ്ബ് എനിക്ക് നൽകിയത്. എന്നെ 60 വർഷം അല്ല, 100 വർഷം അല്ല, 1000 വർഷം അല്ല, 10,000 വർഷം അല്ല, കോടാനുകോടി വർഷങ്ങളാണ് എനിക്കിവിടെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ പടച്ച റബ്ബ് നൽകിയത്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് എനിക്ക് ചെയ്തു തന്ന മുഴുവൻ അനുഗ്രഹങ്ങൾക്കും പൂർണമായ നന്ദിയുള്ളവനാകണം, ശാക്കിറാവണം എന്ന നീയത്തോടുകൂടെ കോടിക്കണക്കിന് വർഷങ്ങളിൽ ഒരു ദിവസം പോലും പാഴാക്കാതെ, ഒരു മണിക്കൂർ പോലും വേസ്റ്റാക്കാതെ, അല്ല ഒരു സെക്കൻഡ് പോലും ഒരു രൂപത്തിലും അള്ള പൊരുത്തപ്പെടാത്ത വഴിയിലൂടെ നീക്കാതെ 24 മണിക്കൂറും കോടാനുകോടി വർഷം ജീവിക്കാൻ സൗഭാഗ്യം കൊടുത്ത ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ബന്ധപ്പെട്ടു. അള്ളാഹുവിലേക്ക്, ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, അള്ളാഹുവിലേക്ക് അടുത്തു. രാത്രി മുഴുവനും നിസ്കാരങ്ങളാണ്, രാത്രി മുഴുവനും ആരാധനകളാണ്, പകല് മുഴുവനും ദീനിന്റെ ദഅവത്തുമായി ഖിദ്മത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അങ്ങനെ കോടാനുകോടി വർഷം ജീവിക്കാൻ അവസരം ലഭിച്ച ആ മനുഷ്യൻ ഒരു സെക്കൻഡ് പോലും അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിലേക്ക് നീങ്ങാതെ, ഹറാമുകളിലേക്ക് നീങ്ങാതെ, അനാവശ്യങ്ങളിലേക്ക്
ലേക്ക് മാറാതെ എല്ലാം പരിപൂർണമായ സംശുദ്ധമായ സ്ഫടിക സമാനമായ ജീവിതത്തിലൂടെ നീക്കി ആ മനുഷ്യൻ റബ്ബിന്റെ കോടതിയിൽ എത്തുകയാണ്. അവിടുന്ന് ചോദിക്കുകയാണ് ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ, ജീവിതത്തിൽ നിനക്ക് തന്ന ആയുസ്സുകൾ, നിനക്ക് തന്ന യുവത്വത്തിന്റെ സമയങ്ങൾ എല്ലാം ചോദിക്കുമ്പോ അഭിമാനത്തോടെ വളരെ ആഹ്ലാദത്തോടുകൂടെ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ അവനെ പോലെ 60 വയസ്സ് ജീവിച്ച ആള് അല്ല, അവനെ പോലെ 100 വയസ്സ് ജീവിച്ച ആള് അല്ല, അല്ലെങ്കിൽ അമ്പിയാക്കളുടെ കാലഘട്ടത്തിൽ 1000 വർഷം ജീവിച്ചവർ ഉണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാം, അതുപോലെ ജീവിച്ച ആളല്ല, കോടാനുകോടി വർഷം ജീവിച്ച ആളാണ്. പക്ഷേ അന്ന് മുതൽ എന്റെ കൽബിൽ ഒരു നിയ്യത്തുണ്ടായിരുന്നു, റബ്ബിന് പൂർണമായ നന്ദിയുള്ളവനാകണം എന്ന രൂപത്തിൽ ഞാൻ രാവും പകലും അല്ലാഹുവിലേക്ക് നന്ദി ചെയ്തിട്ടുണ്ട്. എന്റെ നന്ദി എത്ര അനുഗ്രഹങ്ങൾക്ക് പകരമാകും പടച്ചവനെ, എത്ര അനുഗ്രഹങ്ങൾക്ക് പകരമാകും പടച്ചവനെ. ആ സമയത്ത് ആഖിറ ലോകത്തിൽ നിന്നും മലായിക്കത്തിന്റെ മറുപടി വരും, നിന്റെ കൽബിൽ ഒരു വെളിച്ചം അള്ളാഹു തന്നിട്ടുണ്ട്. കണ്ണു തന്നത് വേറെ, കാത് തന്നത് വേറെ, കൽബ് തന്നത് വേറെ, കൈകൾ തന്നത് വേറെ, കാലുകൾ തന്നത് വേറെ, ഭാര്യമാരെയും മക്കളെയും മാതാപിതാക്കളെയും വീടുകളും കുടുംബങ്ങളും സാമ്പത്തികമായ സംവിധാനങ്ങളും മറ്റു സൗകര്യങ്ങളും സൗലത്തുകളും അതൊക്കെ വേറെ. നിന്റെ കൽബിലേക്കൊരു വെളിച്ചം തന്നിട്ടുണ്ട്, അത് സൂര്യനേക്കാൾ വലിയ ശോഭ ഉള്ള വെളിച്ചമാണ്, അത് ചന്ദ്രനേക്കാൾ വലിയ പൂർണ്ണി ചന്ദ്രനാകുന്ന 14-ാമത്തെ രാവിൽ പ്രകാശിക്കുന്ന ചന്ദ്രനേക്കാൾ പ്രകാശമുള്ളതാണ് ആ പ്രകാശം. അത് ഈമാനാണ്, ആ ഈമാന് നിന്റെ കൽബിൽ തന്നിട്ടുണ്ട്. ആ തന്ന ആ അനുഗ്രഹത്തിന് നീ കോടിക്കണക്കിന് വർഷങ്ങൾ ചെലവഴിച്ച ഇബാദത്തുകൾ അത് തുല്യതയാകുകയില്ല. എല്ലാത്തിനേക്കാളും വലുതാണ് ഈമാൻ. ആ ഈമാൻ എനിക്ക് പടച്ച റബ്ബ് തന്നിട്ടുണ്ട്. എന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോ വലത്തെ കാതിലൂടെ ഞാൻ ആദ്യം കേട്ടത് അല്ലാഹുവിന്റെ തൗഹീദിന്റെ വചനങ്ങളാണ്. അതുകൊണ്ടാണ് ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോ ആദ്യമായി വലത്തെ കാതിൽ ബാങ്ക് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. ആ രൂപത്തിൽ ഭൂമി ലോകത്തേക്ക് പറന്നു വീണ എന്റെ വലത്തെ കാതിലേക്ക് ശ്രവണപുടങ്ങളിലേക്ക് തൗഹീദിന്റെ മന്ത്രധ്വനിയാകുന്ന ബാങ്കിന്റെ വചനങ്ങൾ ലഭിച്ചിട്ട് അതിന്റെ നല്ല കൽബ് ഒരു കിബിറില്ലാത്ത കൽബായിരുന്നു ഞാൻ പെറ്റി വീഴുമ്പോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ. അന്ന് എനിക്കൊരു അഹങ്കാരമില്ലായിരുന്നു, ആരോടും അസൂയയില്ലായിരുന്നു, ആരോടും വെറുപ്പില്ലായിരുന്നു, ഒരു ചതികളും എന്റെ കൽബിലില്ലായിരുന്നു, ഒരു കുരുട്ടു ബുദ്ധിയും എന്റെ ഹൃദയത്തിലില്ലായിരുന്നു, ഒരു കുതന്ത്രങ്ങളും എന്റെ കൽബിലില്ലായിരുന്നു. നല്ല സ്ഫുടസമാനമായ ഹൃദയത്തിന്റെ ഉടമയായ അന്ന് എന്റെ സന്തോഷമുള്ള ശോഭയുള്ള ഹൃദയത്തിലേക്ക് ഈമാനാകുന്ന ഈമാനിന്റെ അടയാളമാകുന്ന അലാമത്താകുന്ന തൗഹീദിന്റെ വചനങ്ങൾ എന്റെ കൽബിലേക്ക് വന്നു. ആ ഈമാൻ അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഒരു മനുഷ്യൻ, ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഒരു മനുഷ്യൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ലക്കി എന്താണ്, ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ഈമാനോടുകൂടെ ജനിക്കാൻ കഴിയുക എന്നതാണ്. ആ സൗഭാഗ്യങ്ങളെ ഒന്നുകൂടി പരിപൂർണമായ സൗഭാഗ്യമായി നമുക്ക് വിലയിരുത്താനും മനസ്സിലാക്കാനും പറയപ്പെടാനും കണ്ടെത്താനും കഴിയുന്നത് എങ്ങനെയാണ്? ആ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ മരിക്കണം, ആ രൂപത്തിൽ മരിക്കണം. ആ രൂപത്തിൽ മരിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അടയാളം എന്താണ്? ഒരു മനുഷ്യൻ ഈമാനോടുകൂടെ മരിച്ചു, മരണപ്പെട്ടു എന്നതിന്റെ ദാഖല എന്താണ്? കുറെ ഭക്ഷണങ്ങൾ കൊടുക്കൽ മാത്രമല്ല, കുറെ സ്വത്തുകൾ വിതരണം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ദാനം ചെയ്യൽ മാത്രമല്ല, ബാക്കിയുള്ള രീതിയിലുള്ള വിഷയങ്ങളൊന്നും മാത്രമല്ല. ദക്ഷിണ കന്നഡ ജില്ലാ SOSന്റെ അഭിമന്യരായ കാര്യദർശി ഖലീൽ മാലിക്കി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് നൽകട്ടെ. അപ്പോ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന അഭിമന്യരായ ബഹുമാന്യനായ ജബ്ബാർ സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. കൂടുതൽ ഇന്ന് സംസാരിക്കുന്നതോ ഒട്ടും ശരിയല്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഒന്നും കൂടുതലായി നീട്ടാതെ
അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, ആ നിഅമത്തുകൾ, ആ നിഅമത്തിൽ നിന്ന് ഏറ്റവും മുന്തിയ നിഅമത്താകുന്ന ഈമാൻ, ആ ഈമാൻ ഒരാൾക്ക് കൊണ്ടാടാൻ കഴിയുക, ഒരാൾക്കതിനെ യാതൊരു പോറലുമില്ലാതെ, യാതൊരു തകരാറുമില്ലാതെ, യാതൊരു വിഷമവുമില്ലാതെ, നമ്മുടെ ഭാഷയിൽ ശാന്തതയോടെ, വളരെ സൗന്ദര്യത്തോടെ, വളരെ റാഹത്തോടെ, ആരോഗ്യപരമായി കൊണ്ടാടാൻ കഴിയുക എന്നത് ഭാഗ്യത്തിന്റെ മുകളിലുള്ള ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം പരിപൂർണമായി വരുന്നത് അവന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. മരണപ്പെടുന്ന സമയം നല്ല ഒരു മരണമായാൽ, നല്ല ഒരു മരണമായാൽ, മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അശരിയ സഖാഫിയാണ്, അഭിവന്യരായ ജബ്ബാർ സഖാഫി ഉസ്താദ് ഇവിടെയുണ്ട്, മറ്റേ ജില്ലാ കാര്യദർശി ഖലീൽ മാലിക്കി ഉസ്താദ് ഇവിടെയുണ്ട്, പ്രഗത്ഭരായ മറ്റു പണ്ഡിതന്മാരുണ്ട്. പക്ഷേ എന്റെ ഈ കമീസിന് വലിയ നിലനിൽപ്പുള്ള വാലികളിലില്ല, എന്റെ ഈ തലപ്പാവിന് നിലനിൽപ്പുള്ള വലിയ സ്ഥാനമാനങ്ങളില്ല, എന്റെ ഏറ്റവും വലിയ വെളുപ്പും ചന്തവും ഏറ്റവും വലിയ സൗന്ദര്യവും വരുത്തേണ്ടത് കൽബിലാണ്. ആ കൽബിന്റെ വെളിച്ചത്തിന്റെ അടയാളങ്ങൾ പുറത്തേക്ക് വരുന്നത് മരണത്തോടുകൂടെയാണ്. മരണത്തിന്റെ സമയത്തും ശേഷമുള്ള സമയമാണ്. അത് വരാനുള്ള ഒരു കാരണം സ്വാലിഹീങ്ങളുമായുള്ള ബന്ധങ്ങളാണ്. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഒരു മനുഷ്യന്റെ ഈമാൻ, ആ ഈമാൻ പൂർണ്ണമാവാനുള്ള ഏറ്റവും വലിയ വിഷയം, ഒരു മനുഷ്യന്റെ ഹൃദയം, ആ ഹൃദയം ശുദ്ധിയാവാനുള്ള പ്രധാനപ്പെട്ട വിഷയം പലതുമുണ്ടെങ്കിലും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ഉള്ളത് സുഹബത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുക എന്നതാണ്. പതിരാ സമയത്ത് നിസ്കരിക്കുക, ഭക്ഷണങ്ങൾ കുറക്കുക, ഖുർആനുകൾ ധാരാളം വർദ്ധിപ്പിക്കുക, ദിക്റുകൾ ദായിമയാക്കുക, സ്വലാത്തുകൾ പതിവാക്കുക, മറ്റ് സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെടുക, അതൊക്കെ ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന് കാരണമാണെങ്കിലും അതിനേക്കാൾ പ്രധാനമുള്ള കാരണം മഹാന്മാരുമായുള്ള ബന്ധങ്ങളാണ്. ഇവിടെയുള്ള SSF പ്രവർത്തകരോട്, ഇവിടെയുള്ള സുന്നത്തി ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളോട്, പല സ്ഥലങ്ങളിലും സംഘടന ഉയരാൻ പല ബ്രാഞ്ചുകളിലും അവിടുത്തെ SYS പ്രവർത്തകർക്ക് ആത്മീയത വരാൻ, SSF പ്രവർത്തകർക്ക് ആത്മീയത വരാനുള്ള ഒരു മാർഗമാണ് നമ്മളൊന്ന് സിയാറത്തിന് പോകണം. സിയാറത്തിന് പോകേണ്ടത് എവിടെ? ഒന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ അടുക്കലേക്ക് സിയാറത്തിന് പോകണം. അതോടൊപ്പം ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരുടെ അടുക്കൽ പോയി അവരെ കണ്ട്, അവരെ കൈപിടിച്ച്, അവരോട് നിർദ്ദേശം വാങ്ങി, അവരോട് ദ്വാരപ്പിച്ചാൽ അത് നമുക്ക് നമ്മുടെ നാടുകളിൽ സംഘടന വളരാനുള്ള കാരണമാണ്. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വമാണ് ആര്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഏറ്റവും വലിയ സംഘടനയാണ് നമ്മുടെ സംഘടന. ഏത് SSF ആണെങ്കിലും, ഏത് SMA ആണെങ്കിലും, ഏത് SOS ആണെങ്കിലും, ഏത് SJM ആണെങ്കിലും, ഏത് മുസ്ലിം ജമാഅത്ത് ആണെങ്കിലും, അതിന്റെ മുകളിലുള്ള സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സംഘടനയുടെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ് മഹാനായ ശൈഖുന ഈ സുലൈമാൻ ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. സുരുവേലിലുള്ള SSF കാരോട് പറയുന്നു, SYS കാരോട് പറയുന്നു, നമ്മൾ സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ, ഇവിടെയുള്ള SYS എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ഒരു വണ്ടി പിടിച്ച് മഹാനായി ഈ സുലൈമാൻ ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി അവിടെ ഒരു 5 മിനിറ്റ് ആ നല്ല പ്രഭയുള്ള മുഖം നോക്കിയാൽ തന്നെ അല്ലാഹു നമ്മുടെ കണ്ണിന് ഈമാനെ നിലനിർത്തും, നമ്മുടെ മുഖത്തിന് അല്ലാഹു വെളിച്ചം തരും, നമ്മുടെ കൽബിന് അല്ലാഹു വെളിച്ചം തരും. മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. കാണുന്നവർ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും മന്ത്രിമാരോടുകൂടെ, പ്രധാനമന്ത്രിമാരോടുകൂടെ, രാജാക്കന്മാരോടുകൂടെ, മറ്റുള്ള രീതിയിലുള്ള രാഷ്ട്രീയ നേതാക്കളോടുകൂടെ നമ്മൾ കാണുന്നെങ്കിലും അതിനപ്പുറത്ത് ഒരു വലിയ ലോകമുണ്ട് മഹാനായ ഉസ്താദ് അവർക്ക്. സാധാരണ ഞാൻ
പറയുന്ന സാധാരണ നമ്മൾ പറയാനുള്ളത് പോലെ പലരുടെയും പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ നബിയുല്ലാഹി സുലൈമാൻ, ആ സുലൈമാൻ നബി അലൈഹി സ്സലാമിന് അല്ലാഹു ഭൗതിക ലോകത്തും വലിയ പവർ കൊടുത്തിട്ടുണ്ട്, അതിനേക്കാൾ ഉപരി പാരിത്രികമായ ലോകത്തും വലിയ ഉപകാരം കൊടുത്തിട്ടുണ്ട്, വലിയ പദവി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ ആ രൂപത്തിൽ രണ്ട് ലോകത്തിനെയും നിയന്ത്രിക്കാനും രണ്ട് ലോകത്തിലും മുഴുവൻ സർവ്വ അധികാരങ്ങളും ബഹുമാനങ്ങളും നൽകപ്പെട്ട മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവിടുത്തെ നാവ് കൊണ്ട് ചൊല്ലിയ ദിക്റിന് കണക്കില്ല, അവിടുന്ന് ഓതിയ ഖുർആനിന് കണക്കില്ല, പറഞ്ഞങ്ങ് നീണ്ടുപോകും. ജബ്ബാർ സഖാഫി ഉസ്താദാണ് ഇവിടെ സംസാരിക്കേണ്ടത്. കേരള യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നടന്നു, ഞാൻ ചുരുക്കുന്നു. കേരള യാത്ര എന്ന് പറയുന്ന ഒരു യാത്ര നടന്നു. യഥാർത്ഥത്തിൽ അത് തുടങ്ങിയത് കർണാടകയിൽ നിന്നാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മറ്റുമൊക്കെ തുടങ്ങി, അത് ഉള്ളാളത്ത് സിയാറത്ത് ചെയ്ത് പിന്നെ ഉപ്പളയിൽ നിന്നാണ് അതിനെ തുടക്കം കുറിക്കുന്നത്. ആ കേരള യാത്ര എന്ന് പറയുന്ന ഒരു വലിയ സംരംഭം, ആ സംരംഭത്തിൽ മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവിടുത്തെ നേതൃത്വത്തിലാണ് കേരള യാത്ര നടന്നത്. നമ്മളൊക്കെ കണ്ടതാണ്, കേട്ടതാണ്, അതിനപ്പുറം നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവരാണ്. ഓരോരോ വേദികളിലും ആയിരക്കണക്കിന് ജനങ്ങൾ, ഓരോരോ സ്റ്റേജുകളിലും വലിയ വലിയ പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമകൾ, ആ ഭാഗത്തുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയമായി സാമൂഹികമായി സാംസ്കാരികമായി വൈജ്ഞാനികമായി ഏതൊക്കെ ഉയർന്ന മേഖലയിലുണ്ടോ അവര് മുഴുവനും ആ വേദിയിലുണ്ട്. മഹാനായ ഉസ്താദ് അവർ അവിടെ ഇരിക്കുന്നു, അവരെ കാണുന്നു, അവരോട് പുഞ്ചിരിക്കുന്നു, വന്നവരെ സ്വീകരിക്കുന്നു, വേണ്ടുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ നൽകുന്നു. പക്ഷേ മഹാനായ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്ത ബോഡി ഗാർഡായി ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്ത ഒരു പ്രമുഖ പണ്ഡിതനും വാഗ്മിയും പ്രഭാഷകനുമായ സുലൈമാൻ സഖാഫ് ഉസ്താദ് എഴുതിയ ഒരു വരികൾ എന്റെ കൽബിലേക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ഉസ്താദും യാത്ര നടത്തുകയാണ്, കേരള യാത്രയുടെ ഭാഗമായി ഞാൻ വണ്ടി ഓടുകയാണ്, സമയങ്ങളില്ല, ഓടുകയാണ്. ഓരോരോ വേദികളിലും ഉസ്താദിനെ പ്രതീക്ഷയോടുകൂടെ എല്ലാം ജാതി മത ഭേദമന്യേ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഉസ്താദ് വരുമ്പോ സ്റ്റേജിൽ പള്ളിയിലുള്ള അച്ഛൻ ഫാദർ ഉണ്ടവിടെ, പ്രഗത്ഭരായ വലിയ വലിയ ഫാദർമാരുണ്ടവിടെ, ആ കേരളത്തിലുള്ള പ്രഗത്ഭരായ ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ നേതൃത്വത്തിലുള്ളവർ പറഞ്ഞത് തന്നെ, എനിക്ക് നൂറോളം വയസ്സായി, ഇന്ന് ഈ സദസ്സിലേക്ക് ഞാൻ വന്നു, ഈ മഹാമനീഷിയെ കണ്ടു, എനിക്ക് എന്തിനാണ് നൂറ് വയസ്സ് എന്റെ ദൈവം തന്നത് എന്ന് ഇതുവരെ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അതിന്റെ മറുപടി കിട്ടിയത് ഇന്നാണ്. ഈ വലിയ മഹാമനീഷിയെ കാണാനും കണ്ടെത്താനും കൈപിടിക്കാനും ചുംബിക്കാനും ഒരവസരത്തിന് വേണ്ടിയാണ് ദൈവം എനിക്ക് ഇത്ര പ്രായം തന്നത് എന്ന് നമ്മൾ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാനായ ഉസ്താദ് അവർകൾ ഓടുകയാണ്. ഓടുന്ന സമയത്ത്, വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, റോഡിന്റെ ഇരുവശത്തും ജനങ്ങൾ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഉസ്താദിനെ ഒന്ന് കാണാൻ, ഉസ്താദിന്റെ മുഖം കാണാൻ, ഉസ്താദിന്റെ പുഞ്ചിരി കാണാൻ കാത്തിരിക്കുകയാണ്. മഹാനായ ഉസ്താദ് അവർകളെ കൂടെ യാത്ര ചെയ്ത പ്രഗത്ഭ പണ്ഡിതനായ ഉസ്താദ് സഖാഫി ഉസ്താദ് പറയുന്നു, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഉസ്താദ് ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതുകയാണ്. ഞാൻ നോക്കി, ഏത് സൂറത്താണെന്ന് നോക്കി. നോക്കുമ്പോ സൂറത്തുൽ കഹ്ഫാൻ. ഞാൻ വല്ലാത്ത വിഷമമായി, കാരണം ഇന്ന് ഈ യാത്രക്കിടയിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ റോഡിന്റെ ഇരുവശത്ത് കാത്തിരിക്കുമ്പോ, ഉസ്താദ് അവരെ നോക്കണം എന്ന ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോ, അതിലൊന്നും ശ്രദ്ധിക്കാതെ ഖുർആൻ ഓതുന്നത് കാണുമ്പോ എങ്ങനെയാണ് ഉസ്താദിനോട് പറയുന്നത്, എങ്കിലും അൽ കഹ്ഫല്ലേ, വെള്ളിയാഴ്ച ഓതണ്ട സൂറത്തല്ലേ, അത് തീരുമെന്ന രീതിയിൽ ഉസ്താദിന് അക്ഷമയോടെ കാത്തിരുന്ന് സൂറത്തുൽ കഹ്ഫ് തീർന്നു. തീർന്ന ഉടനെ ഉസ്താദ് മെല്ലെ കണ്ണു മുകളിലേക്ക് നോക്കിയപ്പോ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, പുറത്ത് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട്. ഉസ്താദ് അവരെ അഭിവാദ്യം ചെയ്ത് പുഞ്ചിരിച്ച് സ്വീകരിച്ചു. രണ്ടാമതും ആ ഖുർആനിന്റെ പേജുകൾ ഒന്ന് റിവേഴ്സ് എടുക്കുകയാണ്, ഒന്ന് മടക്കിയിട്ട് അല്ലെങ്കിൽ പിന്നിലേക്ക് വലിച്ചിട്ട് പിന്നെയും ഒത്തു തുടങ്ങുകയാണ്. ഞാൻ ചിന്തിച്ചു, ഈ വെള്ളിയാഴ്ച പിന്നെ ഏതാണ് സൂറത്ത് ഓതുന്നത്. നോക്കുമ്പോ സൂറത്തുൽ കഹ്ഫ് രണ്ടാമത് ഓതുകയാണ്, അത് പൂർത്തിയാക്കുകയാണ്, പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, അവർക്ക് വേണ്ട വിഷയങ്ങൾ പറയുകയാണ്, കാറിലേക്ക് കയറുകയാണ്, പിന്നെയും സൂറത്തുൽ കഹ്ഫ് ഓതുകയാണ്. ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നീണ്ട കാലം
കൃത്യമായി മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഞാൻ മുടക്കാറില്ല വെള്ളിയാഴ്ച ഓതുന്നത്. ഇതുപോലെയുള്ള ഒരു വലി, ഇതുപോലെയുള്ള ഒരു ആബിദ്, ഇതുപോലെയുള്ള ഒരു സൂഫി, ഇതുപോലെയുള്ള ഒരു ത്വരീഖത്തിന്റെ മഹാൻ, ഇതുപോലെയുള്ള ഒരു ഹഖീഖത്തിന്റെ മഹാൻ ഇന്ന് ഭൂലോകത്ത് ഇല്ല എന്നതാണ് നമുക്ക് അനുഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. ഇവിടുത്തെ യൂണിറ്റിന്റെ പ്രവർത്തകരോട് നമ്മളുടെ പ്രവർത്തനം മതി ആയിട്ടില്ല, എസ് വൈ എസിന്റെ പ്രവർത്തകരോട് നമ്മുടെ പ്രവർത്തനം മതിയായിട്ടില്ല. നമ്മൾ ഈ രൂപത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് ദ്വാരക്കാനാളുണ്ടാകും, പറഞ്ഞെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. നമ്മൾ ആ രീതിയിലുള്ള ഒരു യാത്ര സംഘടിപ്പിച്ചുകൊണ്ട് ഞാനും ഖലീൽ ഉസ്താദും, അദ്ദേഹം ജില്ലാ എസ് വൈ എസിന്റെ സെക്രട്ടറിയാണ്, ഞാനും ജില്ലാ എസ് വൈ എസിന്റെ ഒരു ചെറിയ ഖാദിമാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ റൂമിൽ ഇരുന്നിട്ട് കുറെ ഡിസ്കസ് ചെയ്തത് എന്തിനാണ്? അടുത്ത ചൊവ്വാഴ്ച ഞങ്ങളെ എക്സിക്യൂട്ടീവിന്റെ നേതാക്കൾ ഒരു വണ്ടി പിടിച്ചിട്ട് പേരോട് ഉസ്താദിന്റെ അടുക്കലേക്ക് പോകാനാണ്, ഉസ്താദിന്റെ അടുക്കൽ ഒരു 3 മണിക്കൂർ ചെലവാക്കാനാണ്, അവിടെ നിന്ന് ഉസ്താദിന്റെ ഉപദേശം കേൾക്കാനാണ്, അങ്ങനെ ഒന്ന് നന്നാവാനാണ്. അതാണ് ഞങ്ങൾ ഇന്നത്തെ ഡിസ്കസുകളും ചർച്ചകളും നടന്നത്. ആലിമീങ്ങളുമായി ബന്ധപ്പെടുക, സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുക, മഹാന്മാരുമായി ബന്ധപ്പെടുക, സദാത്തുക്കളുമായി ബന്ധപ്പെടുക. അത് എന്റെ കൽബിന്റെ ചേറുകൾ, എന്റെ ഈ നാറിയ കൽബ്, ഈ ബെടക്കായ കൽബ്, ഈ ചീഞ്ഞു നാറിയ കേടുള്ള കൽബ്, അത് നന്നാവാനുള്ളതാണ് മഹത്തുക്കളോടുള്ള ബന്ധം. ഒറ്റൊരു വാക്ക്, ഞാൻ ഇന്ന് 40 ദുആ നൗഷാദിന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ചൗക്ക അഷ്റഫ് അഷ്റഫ് മദനി ഉസ്താദ് അടക്കമുള്ളവരൊക്കെ ഇവിടെ വേദിയിലുണ്ട്. അവിടെ ഞാൻ പറഞ്ഞ ഒരു വിഷയമാണ്, ഖുത്ബഹാജി എന്ന് പറയുന്ന ഒരാള് 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന്റെ ജനാസ കാണാൻ പോയപ്പോ ജബ്ബാർ സഖാഫി ഉസ്താദിന്റെ പ്രാർത്ഥന നടക്കുകയാണ്. ഞാൻ അതിലേക്ക് കൂടി, മനസ്സിന് വലിയ സന്തോഷമുണ്ടായി. അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുമ്പോ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി, എന്തൊരു ചന്തം കാണുമ്പോ തോന്നി പൗഡർ ഇട്ടിട്ട് കിടക്കുന്നത് പോലെ, കാണുമ്പോ തോന്നി ഇനി മയ്യത്ത് കുളിപ്പിക്കേണ്ടതില്ല, കുളിപ്പിച്ച് കിടത്തിയതുപോലെ. എന്തൊരു ചന്തമാണ്, എന്തൊരു ഭംഗിയാണ്. നല്ല വിയർപ്പിന്റെ മുത്തുതുള്ളികൾ നെറ്റിയിൽ ഇങ്ങനെ പതച്ചു വരുന്നത് പോലെ കാണുന്നു. സാധാരണ കിടന്നാൽ, സാധാരണ ഉറങ്ങിയാൽ, വേണ്ട ഉറങ്ങാൻ കിടന്നാൽ മുഖത്തിന്റെ ഷെയ്പ്പ് മാറും, അത് പ്രകൃതിയാണ്. മുഖത്തിന്റെ രൂപങ്ങൾ മാറും, കാരണം വച്ചിട്ടാണ് കിടക്കുന്നത്, ക്ഷീണിച്ചിട്ടാണ് കിടക്കുന്നത്, യാത്ര ചെയ്ത് വന്നിട്ടാണ് കിടക്കുന്നത്. ഒരു കിടക്കുന്ന മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണെങ്കിൽ, പുത്തുബഹാജി എന്ന് പറയുന്ന സാമ്പർ തോട്ടിലുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നത് കണ്ടപ്പോ ഒരു യാത്രയുടെ ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ടിട്ടില്ല, ഒരു ഉറക്കൊഴിഞ്ഞതിന് ക്ഷീണം കാണുന്നില്ല. നല്ല ചന്തമുള്ള മുഖം, മുത്തിപ്പോയി അറിയാതെ, ചുംബിച്ചു പോയി അറിയാതെ, ചുംബിക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല, ചുംബിച്ചു പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോ അദ്ദേഹം സാമ്പർത്തോട്ട് മുദരിസല്ല, അദ്ദേഹം സുരുവേലിൽ ഖതീബായ ആളല്ല, ഇവിടെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ പണിയെടുത്ത ആള് പോലുമല്ല, അദ്ദേഹം ആലിമല്ല, അദ്ദേഹം മുതഅല്ലിമല്ല, അദ്ദേഹം അറിയപ്പെട്ട ഒരു പണ്ഡിതനല്ല. പക്ഷേ അദ്ദേഹത്തിന് ക്വാളിഫൈഡ് ഉണ്ട്, സുഹബത്തു സ്വാലിഹീനിൽ അദ്ദേഹം വലിയ സ്ഥാനമുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും എന്തിനു വേണ്ടി ചെലവഴിച്ചു? മക്കൾക്കാണോ, ഭാര്യക്കാണോ, ഉമ്മക്കാണോ, ബാപ്പക്കാണോ, കുടുംബത്തിനാണോ, വീടിനാണോ, സ്വത്തുകൾക്കാണോ? അതൊക്കെ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലുത്, എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ, ആരോഗ്യമുള്ള കാലം മുതൽ, എവിടെയൊക്കെ ആലിമീങ്ങൾ വരുന്നുണ്ടോ, എവിടെയൊക്കെ എ പി ഉസ്താദ് വരുന്നുണ്ടോ, എവിടെയൊക്കെ തജുല്ലലം ഉസ്താദ് വരുന്നുണ്ടോ, എവിടെയൊക്കെ തജുശരിയ ഉസ്താദ് വരുന്നുണ്ടോ, ഏതൊക്കെ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും കീഴിൽ ദിക്റിന്റെ, ദുആഇന്റെ, ഖുർആനിന്റെ, അതുപോലെ ബാക്കിയുള്ള മജ്‌ലിസുകൾ നടക്കുന്നുണ്ടോ, അവിടെ വരും അദ്ദേഹം. ഒരു ദിവസം ഞാൻ ആ ഭാഗത്ത് പ്രസംഗിക്കാൻ പോയപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാന് ക്ഷമ ചോദിച്ചുകൊണ്ട് 2 മിനിറ്റ് കൂടുതൽ നീട്ടുന്നില്ല, അദ്ദേഹം ആ പ്രസംഗത്തിന് ഞാൻ പോയ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വന്നു. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്ന സമയം അദ്ദേഹം എന്റെ അടുത്ത് വന്ന് കൈപിടിച്ച്, കണ്ണ് കലങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണ് ചെറുതായി കലങ്ങിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടപ്പോ സംസാരിച്ചു, ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെ നാട്ടിന്റെ ഖതീബ് ഉസ്താദ് മിഞ്ഞാന്ന് വെള്ളിയാസൻ എന്ന് പറഞ്ഞ വയലു നിങ്ങ പറയണോ?
ഞാൻ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലെ ഖത്തീബ് ഉസ്താദ് പറഞ്ഞ വയല് എനിക്കറിയല, അത് ഇനി കേട്ടാലും എനിക്കത് പഠിക്കാൻ കുറെ പണിയുണ്ട്. അല്ല, ഒരു ഹദീസ് പറഞ്ഞ അത് പറയണോ? അപ്പൊ ഞാൻ ചെല്ലിപ്പോ നിങ്ങ ഹദീസ് ചെല്ലി നോക്ക, ഹദീസ് എനിക്കറിയല. ഉടനെ അദ്ദേഹം പറഞ്ഞ് ബഷീർ മദനി കൂളൂർ എന്ന് പറയുന്ന ഒരാളാണ് ആ സമയത്ത് അവിടെ സമ്പർത്തോട്ട് പള്ളിയിൽ ഖത്തീബ്, അയാളാണ് അത് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞു. ഞാന് ബഷീർ മദനി ഉസ്താദിനെ അറിയുന്ന ആളാണ്. ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ. അതല്ല, നിങ്ങ ഒരിക്കൽ ഫോണാക്കിയിട്ട്, ഞാൻ ഫോണാക്കിയിട്ട് തരുന്ന, നിങ്ങ ഒരിക്കൽ മുണ്ടി അയാളില് വിഷയാക്കി. ഞാൻ അങ്ങനെ ബഷീർ മദനി ഉസ്താദിനെ വിളിച്ച ആള് ഒരു പ്രഭാഷകനാണ്, പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വിളിച്ചപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെ നാട്ടില് നാട്ടുകാരനായ പുത്തബ്ബാജി ഹാജിയാർ എന്റെ അടുത്തുണ്ട്, നിങ്ങൾ വെള്ളിയാഴ്ച ഒരു ഹദീസ് പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ച് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാള് പറഞ്ഞു, ഞാനങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും വയത് പറഞ്ഞുകൊണ്ട് എനിക്കതെല്ലാം ഓർമ്മണ്ടാ എന്ന് പറഞ്ഞു. അങ്ങനെ വെക്കാനിരുമ്പോ പുത്തബ്ബാജി പറഞ്ഞു, അയാൾക്ക് ഓർമ്മ ഉണ്ടാവും, കാരണം വയല് കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ അയാളെ കോത്തു പിടിച്ചിട്ട് അയാളെ മുത്തിയിട്ട് അയാളെ മണത്തിന് എനിക്ക് വലിയ സന്തോഷായി. അയാൾ അന്നത്തെ ആ ഹദീസും ആ വിശദീകരണവും. പിന്നെയും ബഷീർ മദനി ഉസ്താദിനോട് ഞാൻ ചോദിക്കുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ സഖാഫി ഉസ്താദേ, ഞാൻ പറഞ്ഞത് ഓർമ്മയാ, ശരിയാണെങ്കിൽ ആ ഹദീസുമായി ബന്ധപ്പെട്ട വിശദീകരണം ഞാൻ നടത്തിയിട്ടുണ്ട്. ഉടനെ ഞാൻ എന്ത് ചെയ്തു, ഫോൺ കട്ട് ചെയ്തു, അയാളോട് ആ വിഷയം പറഞ്ഞു. അയാളപ്പ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ ഹദീസിന്റെ ഒരു അർത്ഥം ഇന്ന് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, നോക്ക, അറിയുന്നത് പോലെ എന്റെ പ്രസംഗത്തിൽ ഏതെങ്കിലും സമയത്ത് ഞാൻ പറയാം. ഞാൻ കാരണം ജബ്ബാർ സഖാഫി ഉസ്താദിനെ പോലെയുള്ള വലിയ പ്രഭാഷകനൊന്നുമല്ലല്ലോ, അവിടെ സാധാരണ ബന്ധമുള്ളത് കൊണ്ട് വിളിക്കുന്നത് കൊണ്ട് പോയതാണ്, അങ്ങനെ പറയാനൊരവസരം ലഭിച്ചതാണ്. പറയാമെന്ന് പറയുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഭക്ഷണം കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ടല്ലോ, ഒരു ചെറിയ വിശദീകരണം നിങ്ങൾ നടത്തിയാൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വിശദീകരണം കേട്ടപ്പോ ഞാൻ എന്റെ പൊരയിൽ വന്നിട്ട് കുറെ കരഞ്ഞിട്ടുണ്ട്. കരച്ചില് കണ്ടപ്പോ എന്റെ കുടുംബാംഗങ്ങൾ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, സന്തോഷത്തോടുകൂടെയാണ് കരയുന്നത് എന്ന് പറഞ്ഞു. ആ രീതിയിൽ നിങ്ങളൊരു വിശദീകരണം നൽകണമെന്ന് പറഞ്ഞപ്പോ ചെറിയ ഒരു എന്നെ കൊണ്ട് അറിയുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു, ആലിമാകണം, അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാകണം, അല്ലെങ്കിൽ അത് കേട്ട് ബൈഹാർട്ട് ചെയ്ത് ജീവിതത്തിനെ പാകപ്പെടുത്തുന്ന ആളാകണം, അങ്ങനെയും ഒരു അർത്ഥമുണ്ടല്ലോ മുസ്തമിയാൻ. ആ രൂപത്തിലൊക്കെ പറയുമ്പോ അയാള് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം പറഞ്ഞല്ലേ, ഇതൊന്നും എനിക്ക് ഒത്തുപോകൂല, കാരണം ഞാനൊരു ആലിമല്ല, ഞാനൊരു ആലിമാവാനുള്ള ഒരു ക്വാളിഫൈഡും എന്റെ കയ്യിലില്ല. ഒരു മുത്തഅല്ലിമാണോ? ഞാനൊരു ദർസിൽ പഠിച്ച വിദ്യാർത്ഥിയല്ല. എനിക്ക് മുത്തഅല്ലിമാകാനും ഭാഗ്യം ലഭിച്ചിട്ടില്ല. എനിക്ക് കേട്ടിട്ട് ജീവിതത്തിൽ പാകപ്പെടുത്തുന്നു എന്ന അർത്ഥമാണോ നിങ്ങൾ വെക്കുന്നത്? പാകപ്പെടുത്തുന്നത് പോയിട്ടും എന്റെ കൽവിലേക്ക് കയറ്റാനുള്ള ക്വാളിഫൈഡ് എനിക്കില്ല എന്ന് പറഞ്ഞ് ഇയാള് പൊട്ടിക്കരഞ്ഞിട്ട് ഭക്ഷണം വരുന്ന സമയമാകുമ്പോ ഞാൻ എഴുന്നേൽക്കുമ്പോ ഇയാൾ എഴുന്നേറ്റ് പറഞ്ഞു, പക്ഷെ ഒന്നുണ്ട് സഖാഫി ഉസ്താദേ, ഔ മുഹിബ്ബൻ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതിൽ ഞാൻ പെടാൻ സാധ്യതയുണ്ട്. ഞാൻ ഉള്ള ആളത്തെ തങ്ങളെ പിരിസം വച്ച ആളാണ് ഞാൻ, എ പി ഉസ്താദിനെ പിരിസം വച്ച ആളാണ് ഞാൻ, ഞാനേ മഹാനായ കൂറത്ത് തങ്ങളെ പിരിസം വച്ച ആളാണ് ഞാൻ, മഹാനായ പൊസോട്ട് തങ്ങളെ പിരിസം വച്ച ആളാണ് ഞാൻ, ഞാൻ ബേക്കൽ ഉസ്താദിനെ പിരിസം വച്ച ആളാണ് ഞാൻ, ഞാൻ സുരുവയിൽ ഉസ്താദിനെ പിരിസം വച്ച ആളാണ്, ഞാൻ അബ്ബാസ് ഉസ്താദിനെ പിരിസം വച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു സംശയമില്ലേ, ഞാനൊരു ചെറിയ പൈസക്കാരനാണ്, അതിന്റെ അർത്ഥം ഞാനൊരു മുതലാളിയാണ്,
ആണ്, ഞാനൊരു സാധാ നാടനാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ പോലും പാന്റ് ധരിച്ചിട്ടില്ല, മറ്റുള്ള രീതിയിലുള്ള ഡ്രസ് ധരിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഉടുക്കുന്നത് ഒരു വെളുത്ത തുണിയാണ്, ഞാൻ എപ്പോഴും ധരിക്കുന്നത് ഒരു വെളുത്ത ഷർട്ടാണ്, ഞാൻ എപ്പോഴും തലയിൽ തലപ്പാവാണ് തൊപ്പി ധരിക്കുന്നതിന് മുമ്പ് തലയിക്കെട്ടാണ് ഞാൻ ധരിക്കുന്നത്. പല സദസ്സിലും എനിക്ക് അറിയാതെ കൈമടക്കിയവരുണ്ട്. കീശയിലേക്ക് അയാൾ തമാശക്ക് ചിരിച്ചിട്ട് പറഞ്ഞതാണ്, കീശയിലേക്ക് ക്യാഷ് ഇട്ടവരുണ്ട്. എന്തിനാണെന്നറിയോ സഖാഫി ഉസ്താദേ, കബറിലെത്തുമ്പോ ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ ചോദിക്കുമ്പോ ഒന്നിനും എനിക്ക് മറുപടിയില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ താജുല്ലലമ ഉസ്താദ് ധരിച്ചതുപോലെ, മഹാനായ എ പി ഉസ്താദ് ധരിക്കുന്നത് പോലെ, ആ വെളുത്ത വസ്ത്രം ധരിച്ച കാരണം കൊണ്ട് അവരോടുള്ള ഒരു കൃപ മലക്കുകൾക്കുണ്ടാകുമല്ലോ. ആ കൃപ എന്നിലേക്കുണ്ടായാലോ, ഇത് പറഞ്ഞ ഒരു വിഷയമാണ് പറയുന്നത്. ഒന്നുകൂടി പറയട്ടെ അവസാനമായി. അയാള് പറഞ്ഞു, ഉസ്താദേ എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഇന്ന് വരെ ഒരു വെള്ളിയാഴ്ച രാവിന്റെ ഒരു സ്വലാത്ത് ഞാൻ മുടക്കിയിട്ടില്ല, ഒരു മജിലിസ് ഞാൻ മുടക്കിയിട്ടില്ല. ഒന്നിക്കൽ സമ്പർത്തോട്ട് പള്ളിയിലായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, അയാൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ മൽഹറിന്റെ സ്വലാത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സദാത്തുക്കളുടെ അലിമീങ്ങളെ നേതൃത്വത്തിലുള്ള സ്വലാത്ത് ഹൽക്കകള്. വെള്ളിയാഴ്ച ഒരു രാവും ഞാൻ സ്വലാത്ത് മുടക്കിയിട്ടില്ല, ഒരു മജിലിസ് മുടക്കിയിട്ടില്ല. വെള്ളിയാഴ്ച രാവിലാണ്, വെള്ളിയാഴ്ച രാവിലാണ്. എവിടെ മജിലിസ് ഉണ്ടെങ്കിലും ഞാൻ മർക്കസിന്റെ മജിലിസിൽ പോലും ഞാൻ എത്തിയിട്ടുണ്ട് ഉസ്താദെ. അതും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ്, ജീപ്പിൽ ഡ്രൈവ് ചെയ്തിട്ടാണ്. അയാൾ പറഞ്ഞ വാക്കാണ്, ജീപ്പിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം എന്റെ കൈ വളയുമ്പോ ആ വളഞ്ഞ കൈ നല്ല വിഷയത്തിലേക്ക് പോകുമ്പോഴല്ലേ വളച്ചത്. അതുകൊണ്ട് എന്റെ കയ്യിൽ കിതാബ് കിട്ടുമെന്ന ആഗ്രഹത്തോടുകൂടെയാണ് ഞാൻ അങ്ങനെ ഡ്രൈവ് ചെയ്തത്, സ്റ്റെയറിംഗ് പിടിച്ചത്. അങ്ങനെ ഒരു മജ്ലിസ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ആജിയാറേ എന്താണ് ഈ വെള്ളിയ? ഞാൻ അയാളെ ഉള്ളറിയാൻ വേണ്ടി ചോദിച്ചു, നിങ്ങൾ എന്താണ് വെള്ളിയാഴ്ച എന്റെ രാവ് ഒരു മജ്ലിസും മുടക്കാതെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ മുടക്കാതെ നിങ്ങൾ പോവാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവ് നല്ല ഒരു മജ്ലിസിൽ ദൈമയായി കഴിച്ചു കൂട്ടിയാൽ വെള്ളിയാഴ്ച രാവ് പുതിയ അപ്പളയായിട്ട് നിനക്ക് പുതുമണവാളനായിട്ട് നിനക്ക് മണിയറയിലേക്ക് പോകാം എന്ന് അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജിയാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ച രാവിന്റെ ദിക്ര സ്വലാത്തിന്റെ ദുആഇന്റെ ഇൽമിന്റെ ഒരു മജ്ലിസ് ഞാൻ മുടക്കിയിട്ടില്ല. ഞാൻ കരഞ്ഞുപോയി അദ്ദേഹം പറയുന്നത് കേട്ടിട്ട്. അന്ന് പ്രസംഗിക്കുമ്പോ അറിയുന്ന രൂപത്തിൽ ഹദീസുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം മരിച്ച്, അദ്ദേഹത്തിന്റെ ജനാസ കാണാൻ പോയി. മരണപ്പെട്ട നിമിഷം മുതൽ ജനാസ എടുക്കുന്നത് വരെ എത്ര അലിമീങ്ങളും എത്ര മുത്തഅല്ലിമീങ്ങളുമാണ് അവിടെ വന്നതെന്ന് കയ്യും കണക്കുമില്ല. ആ മനുഷ്യൻ അന്ന് പോയി, അന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവാണ്, കബറിലേക്ക് പോയത് പുതിയ അപ്പളയായി ആദ്യത്തെ രാവ് വെള്ളിയാഴ്ച രാവാണ്. കബറിലേക്ക് പോയത്, ഓ മുഅ്മിനീങ്ങളെ, സുരുവേലിലുള്ള ബാല്യക്കാരെ, സുരുവേലിലുള്ള പ്രായമുള്ളവരെ, നമുക്കും അങ്ങനെ പോകണ്ടേ? പുതുമണവാളനായി മണിയറയിലേക്ക് പോകുമ്പോ അതിനേക്കാളും പുതുമണവളനായി ലങ്കി നിൽക്കുന്ന മുത്തുനബിയെ നമുക്ക് കാണണ്ടേ? എസ് എസ് എഫിൽ പ്രവർത്തിച്ചോ, എസ് വൈ എസിൽ പ്രവർത്തിച്ചോ, ഇത് പേരിനും പ്രശസ്തിക്കുമുള്ള
ഉള്ള ഒരു ഗ്രൂപ്പ് മാത്രമല്ല, ഒരു സംഘടന മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വരില്ലായിരുന്നു. ജപ്പാൻ സഖാഫി ഉസ്താദ് തിരക്കുള്ള പണ്ഡിതനും പ്രഭാഷകനുമാണ്, അദ്ദേഹം വരില്ലായിരുന്നു. അറിയപ്പെട്ട വലിയ ജമാഅത്താകുന്ന പൊയ്യത്ത വലിയ ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ആളാണ്. അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്തിനാണ് വന്നത്? നിങ്ങൾ എന്തിനാണ് വന്നത്? നൗഷാദുമായി സാമ്പത്തികമായ ബന്ധമുള്ളത് കൊണ്ടല്ല, അവനുമായി റിലേഷൻഷിപ്പ് ഉണ്ടത് കൊണ്ടല്ല, അവനുമായി വേറെ ഏതെങ്കിലും ലാഭങ്ങൾ ഉള്ളത് കൊണ്ടല്ല. അവൻ എസ്എസ്എഫുകാരനായിരുന്നു. അവന്റെ ഇരുത്തം എസ്എസ്എഫിന് വേണ്ടിയായിരുന്നു, അവന്റെ നൃത്തം എസ്എസ്എഫിന് വേണ്ടിയായിരുന്നു, അവൻ ഉറക്കൊഴിച്ചത് എസ്എസ്എഫിന് വേണ്ടിയായിരുന്നു, അവൻ ക്യാഷ് ചെലവഴിച്ചത് എസ്എസ്എഫിന് വേണ്ടിയായിരുന്നു, അവൻ ഓടി നടന്നത് എസ്എസ്എഫിനായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും വിട്ടു പിരിഞ്ഞപ്പോ ഈ രൂപത്തിൽ 40 ആയിട്ടും മായാതെ മറയാതെ സുന്നികളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഉഷാദ് അതുപോലെ ഒരു ദിവസം എനിക്കും അങ്ങനെ പോകണം, എനിക്കും ദ്വാരക്കാൻ ആള് വേണം. അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് സംസാരം നീണ്ടുപോയി, ക്ഷമ ചോദിച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ്. വളരെ പ്രധാനമായി നമ്മളെ ഈ പുര കാണുമ്പോ ഈ പുരക്കൊരു പ്രത്യേകതയുണ്ട്. പുരന്റെ പ്രത്യേകത എന്നില്ലെങ്കിൽ ഓരോരാൾക്ക് ഓരോരു പ്രത്യേകത പറയാം. ഈ പുരക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച പുരയാണ് ഈ പുര. ഞാൻ സുരവേൽ ഉസ്താദിൻ്റെ അടുത്ത് ഓതുമ്പോൾ ഭക്ഷണം കഴിച്ച പോലെയാണ് ഈ പോലെ. ഇവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. നമ്മൾ അബ്ദുള്ള ഹാജി നല്ലൊരു സ്വാത്വികനായൊരു മനുഷ്യനാണ്. ഈ പ്രായം വളരെ കൂടുതലുള്ള സമയത്തും വേണ്ടതുപോലെ ഒന്ന് വിശ്രമിക്കാൻ പോലും കഴിയാത്ത സമയത്തും ഇവിടെ നിന്ന് നടന്നിട്ട് ജമാഅത്തൊന്നും മുടങ്ങാതെ പോയ ആളാണ് അബ്ദുള്ള ഹാജി. ഒറ്റ ജമാഅത്ത് പോലും സുരവേല് പള്ളിയിൽ നിന്ന് സുബഹിക്കാവട്ടെ ഏത് സമയത്തും മുടങ്ങാതെ ജമാഅത്തിന് പോയ ആളാണ് പ്രിയപ്പെട്ട അബ്ദുള്ള ഹാജി. ജബ്ബാർ ഉസ്താദ് ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഈ വീട്ടുകാരനെ കുറിച്ച്. നല്ല ഒരു മനുഷ്യൻ. ഒറ്റ ജമാഅത്തും എന്റെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് ചോദിച്ചാൽ മതി, കിടത്തത്തിലാകുന്ന സമയം വരെ, കിടത്തത്തിലായതിനു ശേഷം ഏറ്റവും കൂടുതൽ അദ്ദേഹം പിക്കർ പാടിയത്, അദ്ദേഹം വല്ലാത്ത ബേജാറ് പറഞ്ഞത് പള്ളിക്ക് പോകാനാകുന്നില്ലല്ലോ എന്ന്. അതും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ, അതും നേരത്തെ പുത്തുബാഹജിന്റെ ചരിത്രം പറഞ്ഞതുപോലെ നല്ല വെളുത്ത ഡ്രസ്സും ശുഭവസ്ത്രധാരിയായി ഒരു തലയിക്കെട്ടും കെട്ടിയിട്ട് ഒരു സാത്വികനായി നടന്നു പോകുന്ന അബ്ദുള്ള ഹാജി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെയുള്ള ഒരു ഇൽമിന്റെ മജ്ലിസ് നടത്തുമ്പോൾ മക്കളൊക്കെ അതിന് എത്ര സന്തോഷിക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറ് സന്തോഷത്തിലാക്കട്ടെ. ഒന്നുകൂടി പറയട്ടെ, ഇവിടെ ഒരു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അബ്ദുള്ള ഹാജിന്റെ മകനാണ് അദ്ദേഹം. ചിലപ്പോ ഈ പുതിയ കുട്ടികൾക്കൊന്നും അറിയില്ല, പഴയ ആൾക്കൊക്കെ അറിയും. എല്ലാ സുരവേലിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവിടെ ഒരു ഈച്ചു നെറ്റൊരുത്തനുണ്ട്, ഈസുബു എന്നിട്ട് ഞമ്മളെ മറന്നുപോയി. അല്ലല്ല, ഈസുബു എന്നല്ല, നമ്മളെ ഫാറൂഖിന്റെ അനിയനി, കടമ്പിലുള്ള ഫാറൂഖിന്റെ അനിയനാണ് ഈച്ചു. ഈസ് അന്ന് ഞാനല്ല ഓതുന്ന സമയത്ത് ആ ഈ അയാളും ട്രെയിന് തട്ടിയിട്ട് മരിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. അള്ളാഹു അയാളും ഖബർ സന്തോഷത്തിലാക്കട്ടെ. ആ ഈച്ചു എന്ന് പറഞ്ഞൊരു പേരാണ് ഈസുബു. യൂസുഫ് എന്ന് പറയുന്ന ആളും ഈ അസീസുമാണ് പള്ളിന്റെ അന്നത്തെ അബ്ബാസ് ഉസ്താദാണ് അന്ന് മുഅദ്ദിനായിട്ടുള്ളത്. അയാൾക്ക് ആ മുഅദ്ദിനായ ശമ്പളത്തിൽ നിന്ന് കാൽഭാഗവും ലാഭമാണ്. കാരണം എല്ലാ ഹൗദ് കഴുകുന്നതും പള്ളി കഴുകുന്നതും എല്ലാ വിഷയത്തിലും ഈ അസീസാണ് മുന്നിലുണ്ടായത്. പഴയ ഓർമ്മയിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അള്ളാഹു ആ പ്രിയപ്പെട്ട അബ്ദുൽ അസീസിന് ഖബ്ര് സന്തോഷത്തിലാക്കുമാറാവട്ടെ. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഇതിൻ്റെ നേരെ അപ്പുറത്താണ് നമ്മളെ മജലിൻ്റെ പോരെ. അവരെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ മജലിൻ്റെ ഉമ്മയൊക്കെ ഒരുപാട് നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അവരൊക്കെ നല്ല ആലിമീങ്ങൾ, ദീനിനെയൊക്കെ സ്നേഹിച്ചവരാണ്. അള്ളാഹു അവരുടെയൊക്കെ ഖബ്ര് സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ ഇപ്പോൾ ഈ സ്ഥാപനം മറ്റുള്ളതായി എങ്കിലും ഇടയിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ആരും അറിയാതെ ഇവിടെ വരികയും ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ ഈസുഫിന്റെ ഈ പുരക്കാരൻ യൂസുഫാണ്, യസ്വൈസിന്റെ പ്രസിഡന്റാണ്. അയാളെ ഉമ്മ സുഖമില്ലാതെ ഒരു ഭാഗം ഒരു നിലയിൽ വേണ്ടതുപോലെ അനക്കാൻ കഴിയാതെ മരിക്കും എന്ന് തന്നെ എല്ലാവരും പറയുന്നൊരു അവസ്ഥ ഉണ്ടായി. പക്ഷെ ആ ഉമ്മയും അങ്ങനെ നല്ല ദീനിയായ ഉമ്മയാണ്. ഞാനൊരു ദിവസം വരുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ടുണ്ട്. ആണ് മക്കളൊന്നുമില്ല. ഭക്ഷണം
ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഭക്ഷണം തന്ന ഉമ്മയല്ലേ. ഞാൻ ആ കഞ്ഞിയും പാത്രം അടുത്ത് വെച്ച് ആ കഞ്ഞിയും കറിയും എല്ലാം ഉമ്മന്റെ വായിലേക്ക് കൊയിച്ചു കൊടുത്ത് ഇതിൻ്റെ അടുത്ത് ഇത് ഇടയിൽ സുഖമില്ലാത്ത സമയത്ത് ഇവിടെ വന്ന് ആ ഉമ്മന്റെ വായിലേക്കൊക്കെ ഭക്ഷണം ഇട്ടു കൊടുത്തത് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് ഭക്ഷണം തന്നത് നമ്മ നോക്കിയതൊക്കെ അവരാണ്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. എസ് വൈ എസിന്റെ പ്രസിഡന്റ് യൂസുഫ് അടക്കം ഈ വീട്ടുകാരായ പ്രിയപ്പെട്ട സുദ്ദീഖ് അടക്കം മറ്റുള്ള നമ്മളെ മമ്മച്ച അടക്കം അതുപോലെയുള്ള മറ്റ് മക്കൾ പെൺമക്കള് അവരെ ഭർത്താക്കന്മാര് കുടുംബങ്ങൾ എല്ലാവർക്കും അള്ളാഹു വലിയ ബർക്കത്തും സന്തോഷങ്ങളും നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ ഈ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അള്ളാഹു അവരുടെ കബറുകളൊക്കെ സ്വർഗത്തോപ്പാക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ നേതാവ് അഷ്റഫിനെ സദസ്സിൽ കാണുന്ന അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരം നിർത്തട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.